ടീച്ചറേ ആരാ വിരുന്നുകാരുണ്ട് കേട്ടോ. മമ്മീനെ വിളിച്ചോ. ശാന്തേച്ചി കൂടെ ഉണ്ട്, രണ്ടും കൂടെ സീരിയലിൽ മുഴുകിയിരിക്കുക. ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി ടോബിൻ. ഞാൻ ശരിക്കും വിചാരിച്ചില്ല നീ ഇപ്പം വരുമെന്ന്. ഞാനാണെ ടൂർണമെൻ്റ് ആയതുകൊണ്ടൊന്നും മേടിച്ച് വെച്ചുമില്ല. നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരോ, അതെങ്ങോട്ട് പിടിച്ചു. എനിക്കറിയായിരുന്നു. എന്ത്, എന്നെ മിസ് ചെയ്യുന്നു? അതെ, ഐ'm സോറി. ഞാൻ വെറും ഊളായിരുന്നല്ലോ. ഞാൻ കാരണമാണ് നമ്മൾ ഇത്രയും കടത്തിലായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാടോ. പക്ഷെ ഞാൻ ഇപ്പോൾ വന്നതേ ഒരു ഹാപ്പി ന്യൂസ് പറയാനാ. നമ്മുടെ ജോസഫ് അച്ഛനല്ലേ, എനിക്ക് ദുബായിലേക്ക് ഒരു വിസ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു രണ്ടാഴ്ച ഞാൻ പോവും. ഓക്കെ, അവിടെ ഒന്ന് സെറ്റായിട്ട് ഞാൻ നിന്നെ വിളിക്കാം. നീയും വരണം, അപ്പോഴേക്കും നിനക്കും അവിടെ ഒരു ജോലി ശരിയാക്കാം. നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇടപെടിയെന്നാണല്ലോ. ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തിയേറ്ററിൽ ഇടിച്ചൊക്കെ കയറി നിന്റെ കൂടെ പടം കാണുന്നതൊക്കെ ഞാനും മിസ് ചെയ്ത് തുടങ്ങിയിടോ. സത്യം പറഞ്ഞാൽ ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. വെറും മാസശമ്പളം മാത്രം നോക്കി വന്നത്. പക്ഷേ ഇപ്പം എനിക്ക് വലിയൊരാഗ്രഹമുണ്ട്. ഈ മാസം അവസാനം സ്റ്റേറ്റ് ടൂർണമെൻറ്റ്. ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ടാലൻറ്റഡ് ആടും. അവർക്ക് പോകാൻ പറ്റുന്ന അത്ര ദൂരം അവരെ കൊണ്ടുപോകണം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കണം. അതിലൊരാളെങ്കിലും അവിടെ എത്തിയാൽ അതിലേറ്റവും കൂടുതൽ ഹാപ്പി ഞാനായിരിക്കും. ഒരൊറ്റ തവണയെങ്കിലും അവർ സ്വന്തമായിട്ട് ആ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ നീ എവിടെ വിളിച്ചാലും എപ്പോഴാണെങ്കിലും ഞാൻ ഓടി വരും. മറിയ, ഞാൻ കാരണം നിൻ്റെ കരിയർ എങ്ങും എത്താതെ പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കല്യാണം ഒന്നും വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെ, നീ ഇല്ലായിരുന്ന ഞാൻ ആരുടെ കൂടെ അടി ഉണ്ടാക്കിയനെ, എന്നെ ആര് കൊഞ്ചിച്ച് വഷളാക്കിയനെ. നീ പറഞ്ഞ പോലെ ദുബായിൽ എനിക്കും കൂടെ ഒരു ജോലി നോക്കാം. വിസ പ്രോസസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് ശരിയാക്കാം. മമ്മിയെ ഞാൻ ആദ്യം നിന്റെ കൂടെ നിർത്താന്നാ വിചാരിച്ചേ. പിന്നെ സ്റ്റേറ്റ് ടൂർണമെന്റ് ഒക്കെ വരുന്ന സ്ഥിതിക്ക് അത് വേണ്ട, ഞാൻ ശാന്തിച്ചോളൂ. അയ്യോ വേണ്ട, മമ്മി എന്റെ കൂടെ നിന്നോട്ടെ പ്ലീസ്. നീ ഇനി വെറുതെ ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ രണ്ടു മൂന്നാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ നോക്കിക്കോളാം. ഒന്നാമത് നിനക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്, ഇനി ഇത് കൂടി എടുത്ത് തലേ വയ്ക്കണ്ട. ഓക്കെ. അയാൾ എൻ്റെ കൊച്ചിനെ കൊല്ലും ടീച്ചറെ. അയാളൊരു ടോർച്ചെടുത്ത് എന്നെ അടിക്കാനൊങ്ങിയപ്പോൾ എൻ്റെ കുഞ്ഞിടയിൽ കയറി പിടിച്ചതാണ്. പൊട്ടലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്. ടീച്ചറെ എനിക്ക് സ്റ്റേജ് കളിക്കാൻ പറ്റില്ല ടീച്ചറെ.
ഈ കൈ വെച്ച് ചേസ് ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ, ഞാൻ ഡിഫെൻസ് ചെയ്തോളാം ടീച്ചറേ. നിനക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും കളിക്കും കേട്ടോ. അവൾക്കിപ്പോൾ ആ ഒരൊറ്റ സ്വപ്നേ ഉള്ളൂ ടീച്ചറേ, വലിയ താരമായിട്ട് എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാന്ന പറഞ്ഞേക്കണേ. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഞാനത് മറന്നു, എനിക്ക് പറ്റിയ മറ്റൊരു തെറ്റ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ തകർന്നു പോകുന്നത് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ പ്രതീക്ഷകളാണ്. തളർന്നു പോകുമ്പോൾ ആ മുഖങ്ങൾ ഓർക്കണം, എന്നിട്ട് കൂടുതൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. എന്തൊക്കെ സംഭവിച്ചാലും പിന്മാറരുത്, ഒന്നിൻ്റെ മുന്നിലും പതറരുത്, ഒരിക്കലും തോറ്റുകൊടുക്കരുത്. ചേച്ചി, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവളെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ, കൈയൊന്ന് സുഖാകുന്നതുവരെ. അവളുടെ അച്ഛൻ അവൾ കളിക്കാൻ പോകുന്നതേ ഇഷ്ടമല്ല, ഞങ്ങൾ കാരണം ടീച്ചർക്ക് ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് വേണ്ട. ടീച്ചറേ, മീനാക്ഷിയുടെ അച്ഛൻ. അയ്യോ, വേഗം ഇറങ്ങിക്കോളൂ ടീച്ചറേ, അയാളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, വേഗം ഇറങ്ങിക്കോളൂ. കൈ സൂക്ഷിക്കുക കേട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. ശരി ടീച്ചർ, വാ. നീ എന്തിനാണ് ഇവിടെ വന്നേ? ചോദിച്ചു കേട്ടില്ലേ? മേലാൽ ഇനി അവളുടെ മേൽ കൈ വെക്കരുത്. നീ ആരാടി പുല്ല എന്നെ പഠിപ്പിക്കാൻ? ഞാൻ അവളെ തന്തയാ. ഞാൻ ചിലപ്പോൾ അവളെ തല്ലും, ചിലപ്പോൾ തൊഴിക്കും, ചിലപ്പോൾ കുന്നു കുഴിച്ചു മുടിന്ന് വരും. തന്തയാന്ന് പറഞ്ഞ് ഇനി അവളുടെ മേൽ കൈ വെച്ച താമ്പിനെ പുറലോം കാണില്ല. നീ എന്നെ എന്തോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം കാല് കുറച്ചുകൂടെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചതാ, കാല് ഫോഴ്സിനെ കുറച്ചുകൂടി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റും.